നമസ്കാരം എം സി ന്യൂസ് ടോപ്പ് ടെന്നിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിന്നുള്ള 40% വിസ ആപ്ലിക്കേഷനുകൾ നിരസിച്ച് കാനഡ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗീകരിച്ച അന്തർദേശീയ വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരുടെ വിസയാണ് കാനഡ നിരസിച്ചത്. അത്യഹിത വിഭാഗങ്ങളിലെ ഒക്യുപ്പൻസി നിരക്ക് ഉയർന്ന നിലയിൽ തുടരുന്നതോടെ കെബക് ആശുപത്രികൾ പ്രതിസന്ധിയിൽ. പ്രവിശ്യയിലെ അത്യഹിത വിഭാഗങ്ങളിലെ ശരാശരി ഒക്യുപ്പൻസി നിരക്ക് 100% മുകളിലാണെന്ന് പ്രവിശ്യയിലെ ആരോഗ്യ വിവര വെബ്സൈറ്റ് ഇൻഡെക്സ് ആൻഡ് അറിയിച്ചു. റിച്ച്മണ്ട് ഹില്ലിലെ ജ്വല്ലറി കവർച്ചയുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം പ്രതികൾക്കായുള്ള അന്വേഷണം ശക്തമാക്കിയതായി യോർക്ക് റീജ്യൻ പോലീസ്. യങ് സ്ട്രീറ്റിലെ ഹിൽക്രസ്റ്റ് മാളിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു മോഷണം നടന്നത്. കാനഡയിലെ ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്ക് മാനിറ്റോബയിൽ എന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ. 2023 ഡിസംബറിലെ ഫെഡറൽ ലേബർ ഫോഴ്സ് ഡാറ്റ പ്രകാരം പ്രവിശ്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് 4.2%. ഇത് ദേശീയ ശരാശരിയായ 5.8% വളരെ താഴെയാണ്. കാൽഗറി നഗരത്തിലെ സേജ് ഹില്ലിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന 2 വീടുകൾക്ക് തീ പിടിച്ചു. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സേജ് ഹില്ലിലെ 100 ബ്ലോക്കിലുള്ള വീടുകളിൽ തീപിടുത്തമുണ്ടായത്. 2 വീടുകൾക്കും സാരമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈസ്റ്റ് വിൻസറിലെ ഫാർമസിയിൽ കവർച്ച നടത്തിയ മോഷ്ടാക്കളെ കണ്ടെത്താൻ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു പോലീസ്. ഇതിനായി ജനങ്ങളുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. 3 പേരാണ് കവർച്ചാ സംഘത്തിലുണ്ടായിരുന്നത്. കെബക് സിറ്റിയുടെ വടക്കു പടിഞ്ഞാറുള്ള സെന്റ് റേമണ്ട് പട്ടണത്തിലെ വീട്ടിൽ ശനിയാഴ്ച രാവിലെ ഉണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചു. പ്രവിശ്യയിലെ വീടുകളിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്ന 5-ാമത്തെ മരണമാണിത്. എസ് ഐ അപമര്യാദയായി പെരുമാറിയെന്ന കല്യാശ്ശേരി MLA M. വിജയന്റെ പരാതിയിൽ എസ് ഐക്കെതിരെ നടപടിക്ക് ശുപാർശ. കണ്ണൂർ ACP തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിലാണ് എസ് ഐ ഷമീലിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെതിരായ 3 20 പരമ്പരയ്ക്കുള്ള 16-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളി താരം സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തി. വയനാട് വെള്ളാരംകുന്നിൽ KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 22 പേർക്ക് പരുക്ക്. 3 പേരുടെ നില ഗുരുതരം. പരിക്കേറ്റവരെ കൽപ്പറ്റയിലെ വിവിധ ആശുപത്രികളിലും മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കൂടുതൽ വാർത്തകൾക്കായി MC Live സന്ദർശിക്കുക. MC News കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.